ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഷിതാസ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പാസ്ത വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ പാസ്ത. അപ്പോൾ പാസ്ത കൊണ്ടിട്ടുള്ള ഒരു വിഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാസ്ത ഞാൻ 10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയ ശേഷം കഴുകി വച്ചിരിക്കണേണ്. ഇത് വേവിക്കാനുള്ള വെള്ളം നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ പാസ്ത അതിലേക്കിട്ട് വേവിക്കാം. പാസ്ത കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ്, 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, ഇത് 3 മാണ് ഞാനിപ്പോൾ പാസ്തയിലേക്ക് ആഡ് ചെയ്യണത്. ഇതുകൂടാതെ ഞാൻ ഫ്രഷ് ക്രീമും ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുക്കിങ്ങിലൂടെ അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ പാസ്ത വേവിക്കാനുള്ള പാത്രം വെള്ളത്തോടുകൂടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പാസ്ത വേന്ത് കഴിയുമ്പോൾ ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ്. അപ്പോൾ കുറച്ചധികം വെച്ചാൽ നല്ലതാണ് വെള്ളം. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് വയ്ക്കാം. ഉപ്പ് കല്ലുപ്പാണേ. നന്നായി തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ത ഇടാം. പാസ്ത വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. 10 മിനിറ്റ് കുതിർത്തി കഴുകി വാലാൻ വെച്ച പാസ്തയാണ്. വെള്ളമെല്ലാം പോയിരിക്കണേണ്. അത് ഞാൻ ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടണേണ് കേട്ടോ. വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് ഒന്ന് വേകട്ടെ. ഞാനൊന്ന് മൂടി വെക്കുവാണേ. സമയം 10 മിനിറ്റായി. നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ടാവും. ഞാൻ ഈ പാസ്ത കഴുകി കുറച്ച് സമയം കുതിർത്താനിടും. അങ്ങനെ ഇടുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റ് 10 മിനിറ്റിൽ വേകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇത്ര കറക്റ്റ് 10 മിനിറ്റിൽ വേകൂല. നിങ്ങളും കുറച്ച് സമയം ഇതിങ്ങനെ കുതിർത്തിയിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് പാസ്ത ഊറ്റിയെടുക്കണം. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. പാസ്തയ്ക്കുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുട്ടികൾ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ ബട്ടർ ഇടുവാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഉപ്പുള്ളതാണെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് മറ്റുള്ളതിനൊക്കെ ഉപ്പ് കുറയ്ക്കണം. ഉപ്പില്ലാത്ത ബട്ടറാണ്. ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതിടാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട്, നിറമൊന്നും മാറരുത്, ചെറുതായിട്ടൊന്ന് ആ ബട്ടറിൽ ഒന്ന് മിക്സായ ശേഷം പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റണം. നിറം മാറരുത്. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ. ക്യാബേജ് ഇടാം, ക്യാരറ്റ് ഇടാം. ഇപ്പോൾ ഞാൻ ഫ്രഷ് ഗ്രീൻ പീസാണ് ഇടുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് വേവിക്കണമെന്നില്ല. ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വഴറ്റിയാൽ മതി. ഗ്രീൻ പീസ് കുറച്ച് വേഗണ്ടേ, അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും വേണമെങ്കിൽ ഇടാം. സവാള വാടിയിട്ടുണ്ട്, നമുക്ക് ഗ്രീൻ പീസ് ഇടാം. ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. സോസൊക്കെ ഇടാനുള്ളതാണ്, അപ്പം അതുകൊണ്ട് അധികം ഉപ്പിടരുത്. സോയ സോസിലും എല്ലാ സോസിലും ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ സവാളക്കും ഗ്രീൻ പീസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി.
പാസ്ത വേവിച്ചപ്പോഴും നമ്മൾ പാസ്തയ്ക്ക് പിടിക്കാനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇത്തിരി ഇട്ട് കൊടുക്കാം. വളക്കും ഗ്രീൻ പീസിനും മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴറ്റണം. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഓരോ സോസുകൾ ഒഴിക്കാം. ഇത് സോയ സോസാണ്. ചെറിയ സ്പൂണിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഗാർലിക്കും ചില്ലിയും കൂടി മിക്സ് ആയിട്ടുള്ള സോസാണ്. ഇതൊരു സ്പൂൺ ഫുള്ള് ഇടാം. അടുത്തത് ടൊമാറ്റോ സോസ്. മൂന്ന് സ്പൂൺ ഇട്ടിരുന്നു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ പാസ്ത ഇട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. സോസുകളും സവാളയും ഗ്രേവി എല്ലാം അതിനകത്തോട്ട് നന്നായിട്ട് പൊതിയണം. എരിവിന് വേണ്ടി ഇതിലേക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പം അതിനകത്തേക്ക് കുറച്ച് ഇടിമുളക് ഇടുവാണ്. ഒരു ശകലം കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ചൂട് പാസ്തയുടെ മേളിൽ കുറച്ച് ക്രീം ഇടുന്നതാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ ക്രീം അതിലേക്ക് മിക്സായി അത് നല്ല ടേസ്റ്റി ആവും. വേണമെന്നുണ്ടെങ്കിൽ ആ ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ചൂടാണ് ഈ പാസ്തയൊക്കെ എപ്പോഴും നല്ല ചൂടായിട്ട് തന്നെ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിള്ളേരിപ്പോൾ കളിയും കഴിഞ്ഞ് വരും. അപ്പോൾ അവർക്ക് ചൂട് പാസ്ത റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. പാറു, പാസ്ത എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ വന്ന് പ്ലേറ്റ് നോക്കിയേ.